ചില രാസപദാർത്ഥങ്ങളുടെ അപകട സാധ്യത തിരിച്ചറിയുന്നതിനായി NFPA നാഷണൽ ഫയർ പ്രൊട്ടക്ഷൻ അസോസിയേഷൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് NFPA 704 റേറ്റിംഗ് സിസ്റ്റം എന്നറിയപ്പെടുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള ഹസാഡുകൾ, ജ്വലന സംബന്ധമായിട്ടുള്ള ഹസാഡുകൾ, പ്രതിപ്രവർത്തനം ദാറ്റ് മീൻസ് റിയാക്ടിവിറ്റി, സ്പെഷ്യൽ ഹസാഡ്സ് എന്നീ നാലു ഭാഗങ്ങളായിട്ടാണ് ഈ NFPA ലേബൽ, ഈ NFPA 704 റേറ്റിംഗ് സിസ്റ്റത്തിൽ ഡയമണ്ട് ഷേപ്പിലുള്ള ഈ പിക്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും അഗ്നിശമന സേനാംഗങ്ങൾ പോലുള്ള എമർജൻസി ആയിട്ട് ഫയർ റെസ്പോൺസ് ചെയ്യുന്ന ടീമുകൾ അവർക്കുള്ള സുരക്ഷാ വിവരങ്ങൾ കൈമാറുന്നതിന്, ചില ലാബോറട്ടറി ക്രമീകരണങ്ങളുടെ അതിൽ രാസവസ്തുക്കളുടെ കെമിക്കലുകളുടെ അപകടങ്ങളെക്കുറിച്ചിട്ട് ആ ഉപയോക്താവിനെ മനസ്സിലാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ലേബലിംഗ് സിസ്റ്റം, NFPA 704 ലേബലിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഈ NFPA ഡയമണ്ടിൽ, ഈ NFPA 704 റേറ്റിംഗ് ലേബലിൽ നീല, ചുവപ്പ്, മഞ്ഞ, വെള്ള എന്നീ നാല് കളർ കോഡുകൾ ഉപയോഗിച്ചിട്ടാണ് ആ ഓരോ കോളങ്ങളും ഫിൽ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ആരോഗ്യം, ഫയർ ഹസാഡുകൾ, ഹെൽത്ത് ഹസാഡ്, റിയാക്ടിവിറ്റി എന്നിവയെ പ്രതിനിധീകരിക്കുന്നതിനായിട്ടാണ് ഓരോ കളറും ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ നീല കളർ ഉപയോഗിച്ചിരിക്കുന്നത് ഹെൽത്ത് സംബന്ധമായിട്ടുള്ള ഹസാഡുകളെ സൂചിപ്പിക്കുന്നതിനായിട്ടാണ്. ചുവപ്പ് നിറം സൂചിപ്പിച്ചിരിക്കുന്നത് ഫയർ സംബന്ധമായിട്ടുള്ള ഹസാഡിനെ കുറിച്ചിട്ടാണ്. യെല്ലോ കളർ സൂചിപ്പിച്ചിരിക്കുന്നത് റിയാക്ടിവിറ്റി, ഇൻസ്റ്റബിലിറ്റി, എന്തെങ്കിലും പെട്ടെന്നുള്ള റിയാക്ഷൻ മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ അതിനെക്കുറിച്ചിട്ട് വിവരിക്കുന്നതിനായിട്ടാണ് ആ മഞ്ഞ കളർ ഉപയോഗിച്ചിരിക്കുന്നത്. വെള്ള ഉപയോഗിച്ചിരിക്കുന്നത് സ്പെഷ്യൽ ഹസാഡ്, ഏതെങ്കിലും ഒരു പ്രത്യേക ടൈപ്പിലുള്ള ഹസാഡുകൾ വരാനുള്ള സാധ്യതയുണ്ടോ, വേറെ ഏതെങ്കിലും ആയിട്ട് മിക്സ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഹസാഡുകൾ വരാനുള്ള സാധ്യതയുണ്ടോ, അതിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഈ ഓരോ ബോക്സിൻ്റെ അകത്തും ഓരോ നമ്പറാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ 0 മുതൽ 4 വരെയുള്ള നമ്പറിംഗ് സ്കെയിലാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. 0 മൂല്യം എന്ന് പറയുന്നത് ആ മെറ്റീരിയൽ പ്രധാനമായിട്ടും അപകടമൊന്നുമില്ല എന്നർത്ഥമാക്കുന്നു. അതേസമയം ആ 0 മുകളിലോട്ട് പോകെ പോകെ 4 ആണ് അതിൻ്റെ അകത്ത് റേറ്റിംഗ് സൂചിപ്പിച്ചിരിക്കുന്നതെങ്കിൽ അങ്ങേയറ്റത്തെ അപകടം, വളരെയധികം അപകട സാധ്യത വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അത് സൂചിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേക അപകടങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ആ വൈറ്റ് ബോക്സ്, വൈറ്റ് ഫീൽഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ ആ ബ്ലൂ കളർ ഡയമണ്ടിലുള്ള എന്തൊക്കെ ഹെൽത്ത് ഹസാഡ് വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാക്കാം, അതിൻ്റെ റേറ്റിങ്ങിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. 0 മാർക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ അതൊരു നോർമൽ മെറ്റീരിയലാണ്, അതിൽ ഹസാഡ്സ് ഒന്നും, ആരോഗ്യപരമായിട്ടുള്ള ഹസാഡ്സ് ഒന്നും വരാനുള്ള സാധ്യതയില്ല എന്ന് മനസ്സിലാക്കാം. ഒന്നാം നമ്പറാണെങ്കിൽ സ്ലൈറ്റ്ലി ഹസാഡസ്, ചെറുതായിട്ട് ഹസാഡ് വരകളുള്ള സാധ്യതയുണ്ട്. 2 ഹസാഡസ്, അത് അപകടകരമാണ്. 3 എക്സ്ട്രീം ഡേഞ്ചർ. 4 മരണസാധ്യത വരെ സംഭവിക്കാം എന്നതാണ് അതിൻ്റെ മീനിങ്. അടുത്തതായി റെഡ് കളർ ഡയമണ്ട് ഫയർ ഹസാഡിനെ സൂചിപ്പിക്കുന്നു. അതിൽ 0 മാർക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് ഫയറാകാനുള്ള സാധ്യതയില്ല. 1 സൂചിപ്പിച്ചിരിക്കുന്നതെങ്കിൽ 200 ഫാരൻഹീറ്റിൻ്റെ മുകളിലേക്ക് പോയാൽ അത്, അതിൻ്റെ ഫ്ലാഷ് പോയിൻ്റ് മുകളിലേക്ക് പോയാൽ അത് ഫയറാകാനുള്ള സാധ്യതയുണ്ട്. 2 സൂചിപ്പിച്ചിരിക്കുന്നതെങ്കിൽ 100 to 200 ഇടയ്ക്ക് ഫാരൻഹീറ്റ് ഹീറ്റ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത്, അതിൻ്റെ ഫ്ലാഷ് പോയിൻ്റ് വന്നാൽ അത് ഫയറാകാൻ സാധ്യതയുണ്ട്. 3 മിനിമം 100 degrees 73 degrees ഇടയിലാണ് വരുന്നത്, ഫ്ലാഷ് പോയിൻ്റ് വരുന്നതെങ്കിൽ അത് ഫയറാകാനുള്ള സാധ്യതയുണ്ട്. 4 മിനിമം 73 degrees ഫാരൻഹീറ്റ് മതിയാകും അത് ഫയറാകുന്നതിന് വേണ്ടിയിട്ട്. അതാണ് ആ 4 സൂചിപ്പിക്കുന്നത്.
അടുത്തതായി യെല്ലോ ഡയമണ്ടിൻ്റെ റിയാക്ടിവിറ്റി. യെല്ലോ ഡയമണ്ട് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ പ്രതിപ്രവർത്തനങ്ങൾ സംഭവിക്കുന്നതെന്ന് നോക്കാം. സീറോ ആണെങ്കിൽ അത് സ്റ്റേബിൾ ആയിരിക്കും, പ്രശ്നങ്ങളൊന്നുമില്ല. നമ്പർ വൺ ആണ് സൂചിപ്പിച്ചിരിക്കുന്നതെങ്കിൽ അത് അൺസ്റ്റേബിൾ, അത് ഹീറ്റായി കഴിഞ്ഞാൽ അത് അൺസ്റ്റേബിളാകാനുള്ള സാധ്യതയുണ്ട്. രണ്ടാണെങ്കിൽ വയലൻറ്റ് കെമിക്കൽ ചേഞ്ച്, അതായത് കെമിക്കൽ റിയാക്ഷൻ മൂലം അത് എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ, അത് വയലൻ്റ് ആകാൻ, അതായത് പൊട്ടിത്തെറിക്കുക എന്തെങ്കിലും ചെറിയുള്ള സാധ്യതയുണ്ടെന്നർത്ഥം. മൂന്ന് ആണെങ്കിൽ ഷോക്ക് ഉണ്ടാകാം, അതിൽ നിന്ന് ഹീറ്റ് ഉണ്ടാകാം, മേ ബി പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വരെ ഉണ്ടാകാം. നാലാണ് മാർക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ 100% അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുള്ള കെമിക്കലായിരിക്കും അതിൻ്റെ അകത്ത് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അടുത്തതായി വൈറ്റ് ഡയമണ്ട്, സ്പെഷ്യൽ ഹസാർഡുകൾ. ഈ വൈറ്റ് ഡയമണ്ട് ബോക്സിലെ സ്പെഷ്യൽ ഹസാർഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ അകത്ത് ഓരോന്നും അക്ഷരങ്ങൾ ഉപയോഗിച്ചായിരിക്കും നോർമലി സൂചിപ്പിച്ചിരിക്കുന്നത്. ആസിഡ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ വൈറ്റ് ബോക്സിൻ്റെ അകത്ത്, വൈറ്റ് ഡയമണ്ടിൻ്റെ അകത്ത് ആസിഡ് എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് കണ്ടൻസ് എന്ന് പറയുന്നത് ആസിഡ് ആയിരിക്കും. എ എൽ കെ സൂചിപ്പിക്കുന്ന ആൽക്കലി അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. സി ഒ ആർ കൊറോസീവ് മെറ്റീരിയൽ ആയിരിക്കും. ഒ എക്സ് വൈ ഓക്സിഡൈസർ ആയിരിക്കും. റേഡിയോ ആക്റ്റീവിൻ്റെ ഒരു സിമ്പിളാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് വികിരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് അടുത്തു വരരുത് എന്നുള്ളതായിരിക്കും അതിൻ്റെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഡബ്ല്യു ആണ് മാർക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും അത് വാട്ടറുമായിട്ട് മിക്സ് ചെയ്യരുത് എന്നാണ് അതിൻ്റെ മീനിങ്. ഈ എൻ എഫ് പി എ ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.